ഓ, എന്റെ രമേ, നീ തുടങ്ങാതെ. ഞാൻ ചെവിയിൽ ഇയർഫോൺ വെച്ചത് കൊണ്ട് കേട്ടില്ല. അല്ല, ഈ സാബു ആരാ? അച്ഛ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബോക്സിംഗ് ചാമ്പ്യനായ ഭാസ്കരങ്ങളില്ലേ, അവരെ മോന സാബു. അവനെ നിന്നോട് എന്തിനാ വെള്ളി വിളിച്ചേ? എന്ത് പറഞ്ഞിട്ടാ വെള്ളി വിളിച്ചേ? അത് പറ. അതമ്മേ, ഞാനും സാബും തമ്മിൽ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ ചെറിയൊരു വഴക്കുണ്ടായേ. അപ്പൊ സാബു പറയാ, ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു നിന്നെ തല്ലാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനോട് ഇങ്ങോട്ട് തല്ലാൻ വരാൻ പറ എന്റെ അച്ഛനെ കൊണ്ട് നിന്റെ അച്ഛനെ ഇടിച്ച് സൂപ്പാക്കുന്നു. അപ്പൊ അവൻ പറയാ, എന്നാ വാ നിന്റെ അച്ഛനോട് നിന്റെ അച്ഛനായിട്ട് ഏറ്റുമുട്ടാൻ പറന്ന്. അപ്പൊ മോനെന്താ പറഞ്ഞ? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ശരി ഏറ്റുമുട്ടാ, എന്റെ അച്ഛൻ ജയിക്കാതെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ തിരിച്ച് കാല് കുത്തൂല. ഇതിന്റെ അമ്മയാണ് സത്യം പറഞ്ഞ്, സത്യം ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അച്ഛാ, അവൻ കുട്ടിയല്ലേ, അവൻ പറയുന്ന ഓരോന്നും കേട്ട് നീ എന്തിനാ അവനെ താളത്തിനൊത്ത് തുള്ളാൻ നിക്കണേ? എന്തോ നേട്ടാ, എന്നെ കാലിന്റെ അടുത്ത് പറഞ്ഞു വിടാതെ നിങ്ങൾ അടങ്ങൂലല്ലേ? അച്ഛാ അച്ഛാ, പ്ലീസ് അച്ഛാ, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അച്ഛാ, പ്ലീസ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ വൈത്താലടുത്ത് നടന്നതിന് ചേട്ടൻ അവിടെ ഇടിച്ച് പഞ്ചറാക്കി ഓർമ്മയില്ലേ? അതിനെക്കാട്ടത് വലുതാണോ? അത് പണ്ടത്തെ കാര്യല്ലേ രമേ. നിങ്ങൾ ഒന്നും പറയണ്ട, ഇത് എന്റെ എന്റെ മോന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളെ ശനിയാഴ്ച ഫൈറ്റ് ചെയ്യുന്നു, ആ ഫൈറ്റില് ജയിക്കണേ. ഇത് രണ്ടും നടക്കാണ്ട് നിങ്ങൾക്കൊരു കുടിയാവളം തരില്ല. ഇത് സത്യം രമേ. ഏത് നേരത്താണോ ആ സാബുന് ഇവനെ ഇറ്റി വഴക്കുണ്ടാക്കാൻ തോന്നിയത്? The next day. അച്ഛാ അച്ഛാ, റെഡി അല്ലേ? ഏട്ടാ, നിങ്ങളെ ഈ കോലത്ത് കണ്ടിട്ട് എത്ര കാലായി. ഏതായാലും പോയി ജയിച്ചിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. ഏട്ടാ ഒരു മിനിറ്റ് പോണം, ഇന്ന് പായസം കുടിച്ചിട്ട് പോ. ഗോതമ്പ് പായസം വേണോ സേമിയ പായസം വേണോ? ഞാൻ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ബലി കൊടുക്കാൻ പോണ ആട്, സേമിയ പായസം കുടിച്ചാൽ എന്ത്, ഗോതമ്പ് പായസം കുടിച്ചാൽ എന്ത്, ഒക്കെ കണക്കാ, ഏതെങ്കിലും എടുത്തു വാ. പിന്നെന്തിനീ സാബുന്റെ അച്ഛൻ ഇത് ആവശ്യം വരും കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു തന്നതാ?